राम राम जय राजा राम 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 जय सीताराम। ഞാൻ എപ്പോൾ ഈ കുറി തൊടുമ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണെന്ന്. ഇത് കാശിയിൽ നിന്നാണ്, സങ്കട്മോചൻ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ ഹനുമാൻജിയുടെ പ്രതിഷ്ഠയാണ്, പിന്നെ രാമൻ സീത ലക്ഷ്മണൻ ഇവർ മൂന്ന് പേരുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഹീറോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ആരാന്നല്ലേ, അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ പണ്ട് ആസ് സ്റ്റോറി സ്റ്റാർട്സ്, ഒരു ഭക്തനുണ്ടായിരുന്നു, രാമഭക്തൻ കാശിയിൽ. അദ്ദേഹം വന്നിട്ട് എവ്രിഡേ മോർണിംഗ് കുളിച്ച് വൃത്തിയായി ഒരു മരച്ചോട്ടിൽ പോയിരുന്ന് രാമനാമം ചൊല്ലി പിന്നെ ധ്യാനം ചെയ്യുമായിരുന്നു. കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അങ്ങേര് വൈകുന്നേരങ്ങളിൽ രാമായണ പ്രഭാഷണവും നടത്താൻ തുടങ്ങി. അതായിരുന്നു അങ്ങേരുടെ വരുമാന മാർഗം എന്ന് പറയാം. ഈ രാമൻ്റെ കുറിച്ച് ഇങ്ങനെ ധ്യാനം ചെയ്ത് എപ്പോഴും ഒരു മരച്ചോട്ടിൻ്റെ അടിയിൽ ഇരിക്കുകയാണല്ലോ. ആ മരത്തിൻ്റെ അകത്തു നിന്ന് ഒരു രൂപം ഒരു ദിവസം പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പേടിയായെങ്കിലും ആ രൂപം പറയും, നീ പേടിക്കണ്ട, എനിക്ക് മോക്ഷം കിട്ടി, ഞാൻ പോവാണ്, നീ കാരണമാണ് എനിക്ക് മോക്ഷം കിട്ടിയേ, നീ ദിവസം ഇവിടെ വന്ന് ധ്യാനം ചെയ്ത് പൂജ ചെയ്ത് ഇങ്ങനെ രാമനാമം ചൊല്ലണ കാരണം അത് കേട്ട് എനിക്ക് പുണ്യം കിട്ടിയതാണ്. സോ ഹൗ ക്യാൻ ഐ റീപേ യു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം. രാമഭക്തനാണല്ലോ, രാമഭക്തൻ പിന്നെ ഒബ്വിയസ്ലി യു ലാസ്റ്റ് ഫോർ സീയിങ് ലോർഡ് റാം, എനിക്ക് രാമനെ കാണണമെന്ന് പറയുമ്പോൾ ഈ പുണ്യം കിട്ടിയ ആത്മാവ് പറയും, ഐ എം സോറി, ഞാൻ അത്രയും വലിയ പുണ്യവാനൊന്നല്ല നിനക്ക് രാമചന്ദ്ര പ്രഭുവിനെ കാണിച്ചു തരാൻ, ബട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നീ വൈകുന്നേരം ദിവസവും രാമായണം പ്രഭാഷണം ചെയ്യണ്ടല്ലോ, ഈ രാമായണ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ നിത്യവും ഹനുമാൻജി വരുന്നുണ്ട്. അപ്പം നീ ഹനുമാൻജീൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് ഷുവറായിട്ടും രാമനെ കാണാൻ കിട്ടും എന്ന് പറയുമ്പോൾ ഈ ഭക്തൻ പറയും, ആണോ, ഞാൻ എങ്ങനെ അറിയും ഏതാ ഹനുമാൻ എന്ന്? ഓ, അത് എളുപ്പമാണ്, ഈ പ്രഭാഷണം കേൾക്കാനിരിക്കുന്ന ഓഡിയൻസിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു വയസ്സായ ഒരാളിരിക്കുന്നുണ്ടാവും, ഭയങ്കര അഴുക്കായിട്ടുണ്ടാവും, ആരങ്ങേര് അടുത്തൊന്നും പോയിരിക്കുന്നുണ്ടാവില്ല, അതാണ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് ഈ ആത്മാവ് മോക്ഷത്തിലേക്ക് പോകും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ ഭക്തനിരുന്ന് രാമായണ പ്രഭാഷണം ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും അങ്ങേരെ ശ്രദ്ധ മുഴുവൻ ഈ ഓഡിയൻസിലോട്ടാണ്, എവിടെയാണ് ആവോ ഹനുമാൻ ഇരിക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ ആര് വരും, ഒരു വയസ്സായ ഒരാൾ അഴുക്ക് രൂപമൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് കുളിക്കാണ്ട് അവിടെ ഒന്നും ഇരിക്കുന്നുണ്ടാവും, ഇങ്ങനെ അടുത്ത് ആരും ഇരിക്കുന്നുണ്ടാവില്ല നാറ്റം സഹിക്കാണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ മനസ്സിലാവും, ഇതാണ് ഹനുമാൻ. പ്രഭാഷണം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ആ വയസ്സായ ആളുടെ അടുത്ത് പോകുമ്പോഴേക്കും ഈ വയസ്സായ ആൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യും, പുറകേ വെച്ച് പിടിപ്പിക്കും, ആ ഇങ്ങനെ ഹനുമാനാണല്ലോ, ഹനുമാനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ വയസ്സായ ആളിൽ ഭയങ്കര സ്പീഡിലാണ് നടക്കണേ, ഇത്രയും സ്പീഡ് എന്തായാലും ഒരു വയസ്സായ ആൾക്ക് ഉണ്ടാവില്ല എന്ന് ഈ ഭക്തന് മനസ്സിലാവും. അപ്പോൾ ഉറപ്പിക്കും, ഇതാണ് ഹനുമാൻ. എങ്ങനെയോ ഓടിപ്പോയി അങ്ങേര് ഈ വയസ്സായ ആളെ കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിക്കുമ്പോൾ ഈ വയസ്സായ ആൾ പറയും, അയ്യേ, എന്നെ തൊടല്ലേ, എന്നെ തൊടല്ലേ, ഞാൻ അഴുക്കാണ്, പ്ലീസ് എന്നെ ഇങ്ങനെ ഒന്നും ചെയ്യരുത്, നീ നിൽക്കൂന്നൊക്കെ പറയുമ്പോൾ ഈ ഭക്തൻ പറയും, എനിക്കറിയാം നിങ്ങൾ ആരാണ്, നിങ്ങൾ ഹനുമാൻജിയാണെന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. ഇല്ല, ഞാൻ ഹനുമാനൊന്നല്ല, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഹനുമാനാണെന്ന്. ശരി, ഞാൻ ഹനുമാൻ തന്നെയാണ്, നിൻ്റെ രാമായണം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദിവസവും വരാറുണ്ട്, നീ നന്നായിട്ട് രാമായണം പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ ഭക്തൻ പറയും, എനിക്ക് സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണണമെന്ന് പറയും. അപ്പോൾ ഹനുമാൻ പറയും, അതിനെന്താ, നിനക്ക് കാണിച്ചു തരാലോ എന്ന് പറഞ്ഞിട്ട് ലോർഡ് രാമ, സീത, ലക്ഷ്മണ ഇവർ മൂന്ന് പേരുടെ ദർശനവും ഈ ഭക്തന് കൊടുക്കും. ആ സ്ഥലത്താണ് ആ ഭക്തൻ്റെ സങ്കടം കളഞ്ഞ സ്ഥലത്താണ് സങ്കട്മോചൻ ഹനുമാൻ സ്ഥിതി ചെയ്യുന്നത്. ഭക്തനാരെന്നല്ലേ ഹനുമാൻ ചാലീസ ഒക്കെ എഴുതിയ
ശ്രീ തുളസീദാസ്. നമ്മൾ കാശി പോവാണെങ്കിൽ തുളസി മാനസ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടുന്ന് കുറച്ചു ദൂരം പോയാലാണ് നമുക്ക് ഈ സങ്കട്മോചൻ ഹനുമാനിലോട്ട് പോവാൻ പറ്റുക. അപ്പോൾ ഈ പ്രസാദം സങ്കട്മോചൻ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നാണ്. കാശി പോകുമ്പോൾ എല്ലാവരും അവിടെയും പോയി തുടങ്ങണം കേട്ടോ. ജയ ശ്രീരാം.